ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, യാ റസൂലുള്ളാഹി അല്ലാഹുവിൻ റസൂലെ, അറായിത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി മാഅദു, ലൈലത്തുൽ ഖദറിനോട് ഞാൻ യോജിച്ചു വന്നാൽ, ആ ദിവസവുമായിട്ട് ഞാൻ യോജിച്ചു വന്നാൽ ഞാൻ എന്താണ് അതിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖൂലിന, നീ പറയണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഇതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണം, ദുആകളിൽ ഒരുപാട് ദുആകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദുആകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയാണിത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള ദുആ. കാരണം ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. ഇത് ചോദിക്കുന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി എന്താണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത്? അള്ളാഹുവിനോട് അഫ്വ് ചോദിക്കുകയാണ്. നമ്മൾ നേരത്തെ പലതവണ വിശദീകരിച്ചു, വിശുദ്ധ റമദാനിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? ഒരാള് തഖ്വ നേടുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസ് നമ്മൾ പറഞ്ഞു, ഒരാൾക്ക് റമദാൻ ലഭിച്ചിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അയാൾ നശിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസ് നമ്മളിതിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മുടെ പല ക്ലാസ്സുകളിൽ നമ്മൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്, റമദാൻ കൊണ്ട് ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം എന്താണോ നേടേണ്ടത്, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം, അതിന്റെ അസ്ലാണ് ഈ പ്രാർത്ഥനയിലൂടെ വരുന്നത്. അള്ളാഹുവിനോട് അഫവ് ചോദിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം പാപമോചനമാണ്, നരക വിമോചനമാണ്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. ആ അടിസ്ഥാനപരമായ കാര്യമാണ് ഈ ദുആയിലൂടെ ചോദിക്കപ്പെടുന്നത്. അപ്പൊ ചോദിച്ചത് ആയിഷ റളിയല്ലാഹു തആലാ, അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിപ്പിക്കപ്പെട്ട കാര്യം അള്ളാഹുവിനോട് അഫവ് ചോദിക്കലാണ്. ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാണ് അഫവ് എന്നുള്ളത്. അതിൽ വരുന്ന നാലാമത്തെ വിഷയം, ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ, റമദാന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണത്, അവസാനത്തെ പത്തുകൾ എന്നുള്ളത്. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയം അതും ഇതേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ നാല് പ്രത്യേകതകൾ ഇതിന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാനത്തെ പത്ത് ദിവസങ്ങളിലും നിരന്തരമായി അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കേണ്ട, നിരന്തരമായി ആവശ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ദുആയാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, ഇവിടെ വാവിന് ശദ്ദ് കൊടുത്തിട്ട് വായിക്കണം. അഫുവ്വുൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ പെട്ട ഒരു ഇസ്മാണ്. അള്ളാഹുവിന് അസ്മാകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ, ഏറ്റവും നല്ല നാമങ്ങൾ, ഏറ്റവും നല്ല പേരുകൾ, അത് അള്ളാഹുവിനുള്ളതാണ്. നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണേത്, അള്ളാഹുവിന്റെ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് അഫുവ്വുൻ എന്ന് വായിക്കണം. വാവിന് ശദ്ദ് കൊടുത്തിട്ട് വായിക്കണം അഫുവ്വുൻ. എനിക്ക് തോന്നുന്നത് വിശുദ്ധ ഖുർആനിൽ പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അഫവ് എന്നുള്ള നാമം പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. അഫുവൻ ഗഫൂറ എന്ന് വന്നിട്ടുണ്ട്, അഫുവൻ ഖദീറ എന്ന് വന്നിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അഫുവ്വുൻ, അഫുവ്വുൻ എന്നുള്ളത് അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. ഇനി ഈ അഫുവ്വുൻ എന്നുള്ള പ്രയോഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് മുബാലഗത്തിന്റെ സീഗയിലാണ് വന്നിട്ടുള്ളത്. പുറത്തു കൊടുക്കുന്നവൻ അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുന്നവൻ എന്നല്ല അർത്ഥം, പിന്നെന്താ, കസീറുൽ അഫ് എന്നുള്ള അർത്ഥം കിട്ടും. അതുകൊണ്ടാണ് അഫുവ്വുൻ എന്ന് പറയാനുള്ള കാരണം. കസീറുൽ അഫ്, അടിമകളുടെ അടിമകൾ എത്ര തന്നെ തെറ്റുകൾ ചെയ്താലും അത് ധാരാളമായി പുറത്തു കൊടുക്കുന്ന, ധാരാളമായിട്ട് മാപ്പ് കൊടുക്കുന്നവൻ. മാത്രമല്ല അഫ എന്നുള്ളതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം തന്നെ എന്താണെന്ന് അറിയോ? ഭാഷാപരമായിട്ടുള്ളതിന്റെ അർത്ഥം തന്നെ അൽ മഹവ് അല്ലെങ്കിൽ അത്വംസ്, മായ്ച്ചു കളയുക എന്നുള്ളതാണ്. അടയാളങ്ങളെ മായ്ച്ചു കളയുക, അതാണ് അതിന്റെ ഭാഷാപരമായ ലുഗവി ആയിട്ടുള്ള അർത്ഥം തന്നെ. മാത്രമല്ല പണ്ഡിതന്മാർ വിശദീകരിച്ചു, മരുഭൂമിയിൽ കാൽപ്പാടുകൾ ഉണ്ടാവും, കാറ്റ് വന്നുകൊണ്ട് ആ കാൽപ്പാടുകളെ തേച്ചു മായ്ച്ചില്ലാതാക്കും. ഇതിനാണ് എന്താ പറയാ, അഫ എന്ന് പറയുന്നത്. അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അതാണ്. അഫത്തിൽ ആസാറു, അഫത്തിൽ റിയാഹു അല്ല ആസാറ, ഇതാ ദറസത്ത്ഹ വമഹത്ത്ഹ. കാറ്റ് വന്നുകൊണ്ട് മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന കാൽപ്പാടുകളെ തേച്ചു മായ്ച്ചില്ലാതാക്കും, ആ അടയാളങ്ങൾ ഇല്ലാതാക്കും. മനസ്സിലാകുന്നുണ്ടോ? അടയാളങ്ങളെ തന്നെ ഇല്ലാതാക്കുക, ആ അടയാളങ്ങളെ കാറ്റില്ലാതാക്കുന്നതിനാണ് എന്താ പറയാ, അഫത്തി റിയാഹു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം തന്നെ അതാണ്, എന്ത്, തേച്ചു മായ്ച്ച അടയാളങ്ങളെ പോലും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അഫുവ്വുൻ എന്ന് പറയുമ്പോൾ അടിമകൾ എത്ര തന്നെ തെറ്റ് ചെയ്താലും അതിന്റെ അടയാളങ്ങളെ പോലും ആര് മായ്ച്ചു കളയും? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മായ്ച്ചു തരും. എന്നിട്ട് അവർക്ക് പുറത്തു കൊടുക്കും, മാപ്പ് കൊടുക്കും. എന്നിട്ട് അതിന്റെ പേരിൽ ഇഖാബ് എടുക്കില്ല എന്നുള്ളത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ അടയാളങ്ങളെ തന്നെ മായ്ക്കും, എന്നിട്ട് അതിന്റെ പേരിൽ ഇഖാബ് ഉണ്ടാവില്ല. ആ തെറ്റിന്റെ പേരിൽ അള്ളാഹു ഒരടിമയെ
ശിക്ഷിക്കുകയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അഫ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹു അഫുവുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എത്ര തന്നെ തെറ്റുകൾ ചെയ്താലും ശരി, അള്ളാഹു അതിന്റെ അടയാളങ്ങളല്ലാതാക്കും, അതിന്റെ അടയാളങ്ങളാ മായ്ക്കും. എന്നിട്ട് ആ ചെയ്ത തെറ്റിന്റെ പേരിൽ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അള്ളാഹു ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നവനാണ്? മാപ്പ് കൊടുക്കുന്നവനാണ്. അപ്പോ അള്ളാഹുമ്മ ഇന്നക അഫുവുൻ, അവിടെ അള്ളാഹുമ്മ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നാമമാണേത് അള്ളാഹുമ്മ എന്നുള്ളത്. അള്ളാഹുമ്മ എന്നുള്ളത് അള്ളാഹുവിന്റെ അടിസ്ഥാന നാമമാണ്. ലഫ്ദുൽ ജലാല അല്ലെങ്കിൽ ഇസ്മുൽ ജലാല എന്നൊക്കെ നമ്മൾ അതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അപ്പൊ അള്ളാഹുമ്മ ഇന്നക തീർച്ചയായും നീ അഫുവുൻ, നീ അഫുവാണ്. അപ്പൊ ധാരാളമായിട്ട് മാപ്പ് കൊടുക്കുന്നവനാണ്. ഖുർആനിൽ അത് വന്നിട്ടുണ്ട്, ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഷാപരമായ അർത്ഥം തന്നെ അതാണ്. അതിന്റെ അടയാളങ്ങൾ പോലും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പൊ അടിമകൾ തെറ്റ് ചെയ്താൽ ആ അടയാളങ്ങൾ പോലും ഇല്ലാതാക്കി അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. അഫുവുൻ തുഹിബ്ബു അൽ അഫ്വ, അവിടെ വാവിന് ശബ്ദില്ല. അഫുവുൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മാണ്, അവിടെ ശബ്ദുണ്ട്. അഫുവ് എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ സിഫത്താണ്. അപ്പോ അഫുവുൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മ. അഫുവ് തുഹിബ്ബുൽ അഫ്വ, അഫുവ് നീ ഇഷ്ടപ്പെടുന്നു, അത് അള്ളാഹുവിന്റെ സിഫത്താണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ പ്രാർത്ഥനയിൽ വരുന്നുണ്ട്. ഉലമാക്കൾ വിശദീകരിച്ചു, പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പെട്ട ഒന്നാണ് അള്ളാഹുവിനോട് തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. തവസ്സുലാക്കുക എന്നുള്ളത്, തവസ്സുല് അനുവദിക്കപ്പെട്ടതുണ്ട്, മഷ്റൂ അല്ലാത്തതുണ്ട്. മഷ്റൂ ഉണ്ട്, മഷ്റൂ അല്ലാത്തതുണ്ട്. തവസ്സുൽ എന്ന് കേട്ടാൽ തന്നെ ചില ആളുകൾ അതിനെ പാടെ നിഷേധിക്കും, അത് ശരിയല്ല. അനുവദിക്കപ്പെട്ട തവസ്സുലുണ്ട്, അനുവദിക്കപ്പെടാത്ത തവസ്സുലുണ്ട്. അനുവദിക്കപ്പെട്ട തവസ്സുലാണെന്ത്? നമ്മൾ എന്തൊരു കാര്യമാണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിനോട് അവന്റെ അടിമ പ്രാർത്ഥിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഇസ്മുകൾ, അള്ളാഹുവിന്റെ സിഫത്തുകൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അവിടെ വേറൊരു പോയിന്റ് കൂടി പറഞ്ഞു, നമ്മൾ എന്തൊരു കാര്യമാണോ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ആ സിഫത്തിനോട് യോജിച്ചു വരുന്ന ഇസ്മുണ്ടാകും. മനസ്സിലാണ്ടോ? ആ സിഫത്തിനോട് യോജിച്ചു വരുന്ന അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇസ്മ തെരഞ്ഞെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, എങ്കിൽ അവന്റെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്നുള്ളതാണ്. ഉത്തരം കിട്ടാനുള്ള അസ്ബാബുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബബാണത്. എന്തൊരു കാര്യമാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ആ ചോദിക്കുന്ന അള്ളാഹുവിന്റെ ഒരു ഇസ്മുണ്ടാകും. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ റഹ്മത്ത് ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹു റഹ്മാൻ റഹീം എന്നുള്ള ഇസ്മ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് മാഗ്ഫിറത്താണ്, പാപങ്ങൾ പൊറുക്കലാണ് നമുക്ക് ആവശ്യം. അപ്പൊ അള്ളാഹുവിന്റെ ആ ഒരു ഇസ്മ ഉണ്ടാകും, ഏത്? അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്. ഇങ്ങനെ ആ ഇസ്മുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇതതിന്റെ ഒരു രീതിയാണ്, അതിന്റെ അസ്ബാബ്. ഇത് തവസ്സുലിന്റെ ഒരു രീതിയാണ്. ആ ഒരു തവസ്സുല് ഈ പ്രാർത്ഥനയിൽ വന്നിട്ടുണ്ട്. ആദ്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന കാര്യം തന്നെ അഫുവാണ്, മാപ്പാണ് ചോദിക്കുന്നത്. അപ്പൊ മാപ്പ് കൊടുക്കുന്നവൻ എന്നുള്ള ഇസ്മ മുന്നിൽ വെക്കുക. അള്ളാഹുമ്മ ഇന്നക അഫുവുൻ, ആ അഫുവുൻ എന്നുള്ള ഇസ്മ മുന്നിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ ആവശ്യം എന്താണ്? നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അറിഞ്ഞു ചെയ്തിട്ടുണ്ട്, അറിയാതെ ചെയ്തിട്ടുണ്ട്, പരസ്യമായി ചെയ്തിട്ടുണ്ട്, രഹസ്യമായി ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകൾ അള്ളാഹു പുറത്തരണം, അള്ളാഹു മാപ്പ് തരണം ആ തെറ്റിന്. അപ്പോ ആ ഇസ്മ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ, ഏതർത്ഥത്തിൽ നോക്കിയാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണത്. അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ എന്നുണ്ടാകേണ്ട ഒരു ദുആയാണത്. ഈ അവസാനത്തെ പത്തിൽ ഇത് വർദ്ധിപ്പിക്കണമെന്ന് മാത്രം. ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞു, തുഹിബ്ബുൽ അഫ്വ, അഫുവിനെ നീ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകളെ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ സിഫത്തുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോ അവിടെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാല്, ആ സിഫത്തുകളുടെ മായനനുസരിച്ച്, അതിന്റെ ആശയമനുസരിച്ച് നമ്മൾ അമല് ചെയ്യണം. അള്ളാഹുവിന് ഇന്നുള്ള ഇസ്മുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. അള്ളാഹുവിന് ഇന്നൊരു രൂപത്തിലുള്ള സിഫത്തുകളുണ്ട്, ഗുണങ്ങളുണ്ട്, വിശേഷങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. ആ ഇസ്മിന്റെ തേട്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആ സിഫത്തിന്റെ തേട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ അമല് ചെയ്യണം. അത് പറഞ്ഞാൽ എന്താ? അള്ളാഹു അഫുവാണ്, അങ്ങനെ അള്ളാഹു മാപ്പ് കൊടുക്കുന്നവനാണ്. മാപ്പ് ചെയ്യുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മ അവിടെ വന്നു, അള്ളാഹുവിന്റെ സിഫത്ത് അവിടെ വന്നു. ഇനി ആ സിഫത്തിന്റെ തേട്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ ഇസ്മിന്റെ തേട്ടത്തിനനുസരിച്ച് നമ്മൾ അമല് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മളും ബാക്കിയുള്ളവർക്ക് അഫവ് കൊടുക്കണം. ഇത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു അവന്റെ സിഫത്തിനെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ അതിനനുസരിച്ചിട്ട് അമല് ചെയ്യണം. അപ്പൊ അള്ളാഹു അഫുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു അഫുവാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിന്റെ തേട്ടത്തിനനുസരിച്ച് നമ്മൾ അമല് ചെയ്യണം. നമ്മൾ അമല് ചെയ്യേണ്ടത്, നമ്മളോട് ആളുകൾ ദുൽമു ചെയ്തിട്ടുണ്ടാകും, മനഃപൂർവ്വം ചെയ്തിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടാവും, ദ്രോഹിച്ചിട്ടുണ്ടാവും, ഉപദ്രവിച്ചിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യുക? അഫവ് കൊടുക്കുക. അങ്ങനെ അതിനനുസരിച്ചിട്ട് നമ്മൾ അമല് ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അത് മുന്നിൽ വെച്ചിട്ട് നമ്മൾ അമല് ചെയ്യുക എന്നുള്ളതാണ്. അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ.
ഇസ്തഹ് ബിനു അസാസ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ കുടുംബക്കാരനാണ്. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പറ്റി വ്യഭിചാരവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നം നമ്മൾ സൂറത്തുന്നൂറിൽ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് ആര്? അത് പ്രചരിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആളായിരുന്നു ആര്? മിസ്തഹ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പാവപ്പെട്ടവനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചെലവിന് കൊടുത്തിരുന്നത്. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിൽ മിസ്തഹ് ഉണ്ട് എന്ന് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത് എന്താ? ഇനി മിസ്തഹിന് ഞാൻ ചെലവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അത് ഒരു മനുഷ്യനാണല്ലോ, സ്വാഭാവികമായിട്ടുള്ളൊരു തീരുമാനമാണ്. മിസ്തഹിന് ചെലവിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെ പറയാൻ പാടില്ല. എന്നിട്ട് ആയത്തിൽ പറഞ്ഞ എന്താ? വല്യാഫു വല്യസ്ഫഹു. അവര് അതിന് അവർ പുറത്തു കൊടുക്കണം, പരസ്പരം പുറത്തു കൊടുക്കണം, അവര് മാപ്പ് കൊടുക്കണം. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അന്യ ഗഫർ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു വരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പൊ അള്ളാഹു അഫുവാണ്, അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അഫു ചെയ്ത് കൊടുക്കണം. ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു, നിങ്ങൾ പുറത്തു കൊടുക്കണം, മാപ്പ് കൊടുക്കണം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത സഹായ സഹകരണങ്ങൾ ഞാൻ വീണ്ടും തുടർന്ന് കൊടുക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അംഗീകരിക്കാൻ. മാത്രമല്ല, ഇത് വിശുദ്ധ റമദാനാണ്. ഈ റമദാനിന്റെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഇബ്നു സൈബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ചില ആളുകൾക്ക് ലൈലത്തുൽ ഖദറിന്റെ ബർക്കത്ത് തടയപ്പെടും. പൂർണ്ണമായ അർത്ഥത്തിൽ ലൈലത്തുൽ ഖദറിന്റെ ബർക്കത്ത് കിട്ടൂല. അതിൽപ്പെട്ട ചില ആളുകളെ പറ്റി പറഞ്ഞു, നിങ്ങൾക്കിടയിൽ പരസ്പരം വിദ്വേഷമുണ്ടെങ്കിൽ, പരസ്പരം പകയുണ്ടെങ്കിൽ, ശത്രുതയുണ്ടെങ്കിൽ, അങ്ങനെ പരസ്പരം ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഈ റമദാനിന്റെ ബർക്കത്ത് ലഭിച്ചോളണമെന്നില്ല എന്നുള്ളത് ഇബ്നു സൈബി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ദർസിൽ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ, അഫ്വ് ആ സിഫത്ത്. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചിട്ട് അമൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇന്ന അറഫ്ത അന്ന റബ്ബക അഫുവ്വുൻ യുഹിബ്ബുൽ അഫ്വ, അല്ലാഹു അഫുവാണ്, നിന്റെ റബ്ബ് അഫുവാണ് എന്നുള്ളത് നീ മനസ്സിലാക്കിയാൽ, അവിടെ അഫുവ്വുൻ എന്നുള്ളതാണ്, തെറ്റി വായിക്കരുത്. അല്ലാഹുവിന്റെ ഇസ്മാണ്, ശദ്ദ് കൊടുത്തിട്ട്, മിത്ത ശദീദിൽ വാവ്, വാവിന് ശദ്ദ് കൊടുത്തിട്ട്, നിന്റെ റബ്ബ് അഫുവ്വുൻ മാപ്പ് കൊടുക്കുന്നവനാണ് എന്നുള്ളത് നീ മനസ്സിലാക്കിയാൽ നീ എന്ത് ചെയ്യണം? തഖറബത ഇലൈഹി ബിൽ അഫ്വി, ആ സിഫത്ത് വെച്ചുകൊണ്ട്, അഫ്വ് ആ അഫ്വ് ചെയ്തുകൊണ്ട് നീ അല്ലാഹുവിലേക്ക് അടുക്കണം. ആർക്കാണ് അഫ്വ് കൊടുക്കേണ്ടത്? അമ്മൽ ലലമക്ക വമൻ അസാ ഇലൈക, നിന്നോട് തെറ്റ് ചെയ്ത ആളുകൾക്ക്, നിന്നോട് മോശമായി പ്രതികരിച്ച ആളുകൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് നീ അല്ലാഹുവിലേക്ക് അടുക്കണം. കണ്ടോ? അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. ഈ അള്ളാഹുവിനോട് അഫ്വ് ചോദിച്ചുകൊണ്ടുള്ള ദുആകൾ പറയും വന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എന്ത്? അള്ളാഹുവിനോട് എന്ത് ചോദിക്കണം? അള്ളാഹുവിനോട് അഫ്വ് ചോദിക്കണം. സലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം. അൽ അഫ്വ വൽ ആഫിയ, അഫ്വും ആഫിയത്തും അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിന് ഒരുപാട് സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് വേണ്ട ഖദറുകൾ രേഖപ്പെടുത്തുന്ന ദിവസമാണ്. ഒരു വർഷത്തേക്ക് ഖദറുകൾ പല രൂപത്തിലുണ്ട്. ഒരടിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന, ഒരു കൊല്ലത്തേക്ക് വേണ്ട കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന, അവന്റെ ആചാര്യ അവന്റെ രിസ്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഇത് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്നുള്ളത്. ആ രാവിന് അങ്ങനെ പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് അതിന് എന്ത് വരുന്നത്? ലൈലത്തുൽ ഖദർ എന്ന് പേര് പറയാനുള്ള കാരണം. അപ്പൊ ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ബദർ ഹഫിളഹുല്ലാഹ് പറയുന്നത്, നീ അള്ളാഹുവിനോട് ഇത് ചോദിക്കുകയാണെങ്കിൽ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ്വ അന്നി എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ, ആ ലൈലത്തുൽ ഖദറിന്റെ രാവുമായിട്ട് അത് യോജിച്ചു വന്നാൽ ഒരു കൊല്ലക്കാലം നിനക്ക് ആനുകൂല്യം കിട്ടും. അള്ളാഹു നിന്റെ ഈ പ്രാർത്ഥന സ്വീകരിച്ചാലോ? മലക്കുകൾ അത് രേഖപ്പെടുത്തുമ്പോൾ തഖ്ദീറുൻ സനവി അല്ലെങ്കിൽ തഖ്ദീറുൻ നാമി എന്നൊക്കെ പറയും. ഒരു വർഷത്തേക്ക് ഈ ലൈലത്തുൽ ഖദർ മുതൽ അടുത്ത ലൈലത്തുൽ ഖദർ വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ നീ അള്ളാഹുവിനോട് അഫ്വ് ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹു നിനക്ക് അഫ്വ് തന്നാലോ നീ എങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെടുക? ആലോചിക്കണം. മലക്കുകൾ അത് രേഖപ്പെടുത്തുമ്പോൾ നീ അള്ളാഹുവിനോട് അഫ്വ് ചോദിച്ചിട്ട് നിനക്ക് അഫ്വ് കിട്ടിയാൽ നിനക്ക് അള്ളാഹു മാപ്പ് തന്ന കൂട്ടത്തിലായിരിക്കും. എന്ത്? നിന്റെ തെറ്റുകളൊക്കെ മാപ്പ് തന്ന കൂട്ടത്തിലായിരിക്കും അള്ളാഹു നിന്നെ രേഖപ്പെടുത്തുക, നിന്റെ പേര് രേഖപ്പെടുത്തുക. അതുകൊണ്ട് ഈ ദുആ നിങ്ങൾ അധികരിപ്പിക്കണം എന്നുള്ളത് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ആര് പറയണം? ഷെയ്ഖ് അബ്ദുൽ റസാഖുൽ ബദർ ഹഫിളഹുല്ലാ പറയണം. ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതിനെ വിശദീകരിച്ചിട്ട്, ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണം, അൽ അഫ്വു മിൻ അസ്മാഇല്ലാഹി തആല, അഫ്വു എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. വഹുവ യതജാവസ് അൻ സയ്യിആത്തി ഇബാദിഹി, അവന്റെ അടിമകൾ ചെയ്യുന്ന തെറ്റിന് അള്ളാഹു മാപ്പ് കൊടുക്കുന്നു, അത് വിട്ടുകൊടുക്കുന്നു. അൽ മാഹിരി ആസാരിഹാനഹും, അവർ ചെയ്ത തെറ്റുകളുടെ അടയാളങ്ങളെ പോലും അള്ളാഹു മായ്ച്ചു കളയുന്നു. വഹുവ യുഹിബ്ബുൽ അഫ്വ, അള്ളാഹു അഫ്വിനെ ഇഷ്ടപ്പെടുന്നു. ഫയുഹിബ്ബു അൻ യഅഫ്വ മിൻ ഇബാദിഹി, അതുകൊണ്ട് അവന്റെ അടിമകളും ആ അഫ്വ് ഇഷ്ടപ്പെടണം. വയുഹിബ്ബു മിൻ ഇബാദിഹി അൻ യഅഫ്വ ബഅദുഹും അൻ ബഅദിഹി, അവന്റെ അടിമകളും എന്ത് ചെയ്യണം? പരസ്പരം അഫ്വ് കൊടുക്കണം, പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, സ്വന്തം കുടുംബത്തിൽ പോലും പല പ്രശ്നങ്ങളാണ്.
കലാപമാണ്, അടിയാണ്, കൊലപാതകങ്ങൾ വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരസ്പരം ശത്രുതയും വിദ്വേഷവും കുശുംബും അസൂയയും പകയും ഒക്കെ വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്. അത് കുടുംബ രക്തബന്ധത്തിന്റെ ആളുകൾക്കിടയിൽ പോലും അങ്ങനെയാണ് അവസ്ഥ. അയൽവാസികൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ നിന്ന് അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ദുആകൾക്ക് വളരെയധികം പ്രസിദ്ധിയുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, അടിമകൾ എന്തു ചെയ്യണം? പരസ്പരം അഫവ് കാണിക്കണം. വൈദ അഫാ ബഅദുഹു മൻ ബഅദിൻ ആമലഹും ബിഅഫ്വിഹി വഅഫ്വുഹു അഹബ്ബു ഇലൈഹി മിൻ ഉഖൂബതിഹി. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഫ്വാണ് അവന്റെ ഉഖൂബത്തിനേക്കാൾ അവൻ ഇഷ്ടം. അവന്റെ അടിമകളെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം എന്താണ്? അവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ആരാ വിശദീകരിക്കുന്നത്? ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിക്കുകയാണ്. മാത്രമല്ല, ഈ അഫുവിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇബ്നു ഖൈം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നീ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ നിനക്ക് സമയം തികയാതെ വന്നു. അള്ളാഹുവിനോട് നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം, ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട്. എന്നാൽ നിനക്ക് ടൈം കിട്ടാതെ വരികയാണ്. വതസാഹമത്തു ഫീ ഖൽബിക ഹവായിജുക, നിന്റെ ആവശ്യങ്ങളൊക്കെ തന്നെ നിന്റെ മനസ്സിലിങ്ങനെ അട്ടിക്കട്ടിക്ക് കിടക്കുകയാണ്. അത്രയൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട്. അതിങ്ങനെ പിന്നെ ഓരോ കാര്യവും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിന്റെ മനസ്സിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഓരോ കാര്യങ്ങളും ചോദിക്കാനുള്ള സമയം നിനക്കില്ല. അപ്പോ ഇബ്നു ഖൈം പറയാണ്, നീ എന്ത് ചെയ്യണം? ഫജ് അൽ കുല്ലദു ആയിക്ക അന്യഫു അല്ലാഹു അന്യഫു അല്ലാഹു അൻക, നിന്റെ എല്ലാ ദുആയും നീ എന്ത് ചെയ്യ? അള്ളാഹുവിന്റെ അഫവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നീ അള്ളാഹുവിനോട് നിന്റെ എല്ലാ ദുആയും എന്താക്കണം? അഫവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ദുആ ആക്കുക. ദൈവം ഒരു നിർദ്ദേശം പറയണം, പ്രധാനപ്പെട്ട ഒരു വിഷയം പഠിപ്പിക്കുകയാണ്. നിന്റെ ദുആ മൊത്തത്തിൽ എന്താക്കിക്കോ? അള്ളാഹുവിനോട് അഫവ് ചോദിച്ചുകൊണ്ടാക്കുക. അങ്ങനെ ഫൈൻ അഫ അൻക, അള്ളാഹു നിനക്ക് അഫവ് ചെയ്തു തന്നാലോ, അള്ളാഹു നിനക്ക് മാപ്പ് ചെയ്തു തന്നാലോ, അത്തത്തക്ക ഹവാഇജുക മിൻ ദൂനി മസ്അല, ചോദിക്കാതെ തന്നെ നിന്റെ ആവശ്യങ്ങൾ നിനക്ക് കിട്ടും. പിന്നീട് അള്ളാഹുവിനോട് ചോദിക്കേണ്ടി വരില്ല, ചോദിക്കാതെ തന്നെ നിന്റെ ആവശ്യങ്ങൾ നിന്നിലേക്ക് വന്നെത്തും, നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അപ്പൊ അള്ളാഹുവിനോട് എന്താ ചോദിക്കേണ്ടത്? അള്ളാഹുവിനോട് അഫവ് ചോദിക്കുക. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ്. ആ മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നീ ചോദിക്കാതെ തന്നെ നിനക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ, അതിന്റെ ഉത്തരം അള്ളാഹു നിനക്ക് നൽകുന്നതാണ് എന്നുള്ളത് ഇബ്നു ഖൈം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പോ ഈ ഇത് അവസാനത്തെ പത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കുക. ഇത് ഒരു മുഅ്മിൻ നേടേണ്ടത് ഇതാണ്. റമദാൻ കൊണ്ട് നേടേണ്ടത് എന്താണ്? അഫ്വാണ്. അടിസ്ഥാനം അതാണ്. നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് എന്താണ്? നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു മാപ്പ് തരണം, മഗ്ഫിറത്ത് നേടണം. അപ്പൊ ഇത് വിട്ടുപോകാതെ നിരന്തരമായിട്ട്, ഇത് എന്നാണെന്നുള്ളത് നമുക്കറിയില്ല. ഈ എന്റെ ഒരു പ്രത്യേകത കൂടി അതാണ്, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അവസാനത്തെ പത്തുകളിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ഇത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എനിക്ക് മാപ്പ് തരണം, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നീ അത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് തരണം, എന്റെ തെറ്റുകൾ പിന്നെ വിട്ടുതരണം എന്നുള്ളത് അള്ളാഹുവിനോട് നിരന്തരമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ദുആയിൽ ചില റിപ്പോർട്ടുകളിൽ എന്ത് വന്നിട്ടുണ്ട്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ കരീമുൻ എന്ന് വന്നിട്ടുണ്ട്. അത് സിയാദത്താണ്. യഥാർത്ഥത്തിൽ നിരവധി പിന്നെ ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത്. ദിക്റിന്റെ ഗ്രന്ഥങ്ങളിൽ, ദുആയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. അതിലൊന്നും തന്നെ എന്ത് വന്നിട്ടില്ല? കരീമുൻ എന്നുള്ളത് വന്നിട്ടില്ല. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, തിർമിദിന്റെ ഒരു പിന്നെ പതിപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. തിർമിദിന്റെ മാത്രം, വേറെ ഇത് വന്നിട്ടില്ല. അത് രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. തിർമിദിന്റെ തന്നെ പൗരാണിക പ്രതികളിൽ എന്തില്ല, അതിന്റെ കോപ്പികളിൽ കരീമുൻ എന്നുള്ള പദമല്ല. അതുകൊണ്ട് രണ്ട് രൂപത്തിൽ ഇത് വന്നതാകാം. ഒന്ന് പ്രിന്റിംഗ് മിസ്റ്റേക്കിലൂടെ വന്നതാകാം, അല്ലെങ്കിൽ ഇത് പകർത്തി ചെയ്ത ആളുകൾക്ക് സംഭവിച്ച അബദ്ധമാകാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റേ മുബാറക്കഫൂരിന്റെ ഷറഹടക്കം വരുന്ന തിർമിദിയുടെ അതിൽ പോലും എന്തില്ല, കരീമുൻ എന്നുള്ളത് വന്നിട്ടില്ല എന്നുള്ളതൊക്കെ ഷെയ്ഖ് അൽബാനി വിശദമായിട്ട് ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബക്ര അബൂ സയ്ദ് റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നത് കരീമുൻ എന്നുള്ളത് സിയാദത്താണ്, അത് അതിന്റെ അസലിൽ സ്ഥിരപ്പെട്ടില്ല, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ പകർത്തിയെത്തുകാരിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധങ്ങളോ ആകാം. മാത്രമല്ല, ഈ തിർമിദിന്റെ റിപ്പോർട്ട് തന്നെ പലരും എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്, അവരൊന്നും തന്നെ ഈ കരീമുൻ എന്നുള്ള റിപ്പോർട്ട് എടുത്തു ഉദ്ധരിച്ചിട്ടില്ല. അപ്പോ തിർമിദിന്റെ ചില പ്രതികളിലാണ് എന്ത് അത് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഈ രൂപത്തിലാണ്, അത് സിയാദത്താണ്. പിന്നെ മറ്റുള്ള റിപ്പോർട്ടുകളിൽ നിന്നും അത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സഹിയായിട്ടുള്ള രൂപമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് ഇത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് കിട്ടേണ്ടത് അതാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവിലെ റമദാൻ കൊണ്ട് കിട്ടേണ്ടത് അതാണ്, നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു പൂർത്ത. ആ മഗ്ഫിറത്ത് നേടാത്ത ഒരാൾ, അയാൾ റഹിമ അൻ ഫുറജുലിൻ, അയാൾ നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഹദീസിൽ നമ്മൾ മനസ്സിലാക്കി. റമദാൻ ലഭിച്ചിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ നശിച്ചിരിക്കുന്നു, അയാൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ഹദീസുകൾ നമ്മൾ ഉദ്ധരിച്ചു.
അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകണം, മറക്കാതിരിക്കുക, ആവർത്തിക്കുക. ഇതിന്റെ ആശയം നമ്മുടെ മനസ്സിലുണ്ടാകണം, ഇതിന്റെ പ്രത്യേകത മനസ്സിലുണ്ടാകണം.